ഇപ്പൊ ഹൃദയം, ഇപ്പൊ ഹൃദയം പലരും പറയുന്ന ഒരു 18-25 വയസ്സിനിടയിൽ പോയിട്ടുള്ള പിള്ളേരുടെ പോയിട്ട് ഹൃദയം ഭയങ്കര ക്രിഞ്ചാന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അടിച്ചു കൊല്ലും. ഓക്കെ, അതായത് 30 വയസ്സിനുള്ള മുകളിലുള്ള പലർക്കും ഹൃദയത്തിന്റെ പല ഇൻസിഡൻസും ക്രിഞ്ചാണ് അല്ലെ, ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ എല്ലാ കാലത്തും ഇപ്പൊ എന്റെ കാലത്ത് എനിക്കൊരു ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഡേയ്സോ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ക്യാമ്പസ് സിനിമ ഉണ്ടായിരുന്നു. നമ്മൾ ആഫ്റ്റർ കൊറോണ വരുന്ന സമയത്ത് ഈ ജനറേഷനിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് സിനിമ ഹൃദയം മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ ഇപ്പൊ എനിക്ക് ഹൃദയത്തിന്റെ പല സാധനങ്ങളും എനിക്ക് സിനിമ പല സാധനങ്ങളും എനിക്ക് ക്രിഞ്ച് തോന്നിയിട്ടുണ്ട്, എനിക്ക് പല സാധനങ്ങളും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷേ ബിക്കോസ് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അത് ഭയങ്കര സത്യമാണ്. ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ സമയത്ത് കുറെ സിനിമകൾ ഉണ്ടായിരുന്നത് കൊണ്ടും നമ്മൾ കമ്പയർ ചെയ്യുക, ഇത് ഈ സിനിമയായിട്ട് നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ സിനിമയായിട്ട് അതിനെ നോക്കുമ്പോൾ ഇതൊരു സിനിമയല്ല. അപ്പൊ ഇവര് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇന്നത്തെ ജനറേഷന് ഹൃദയം ഭയങ്കര വർക്കാണ്. ആ സിനിമ അവർക്കത് പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. അപ്പൊ ആർക്കെന്ത് ശരിയോ ആർക്കെന്ത് ഇഷ്ടപ്പെടും ആർക്കെന്ത് ഇതാവുന്നു നമുക്ക് ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഒരു 18-25, 18-30 ഇത്തരം സിനിമകളോടാണ് ഇന്ന് മാസ് അപ്പീലുള്ള സിനിമകളും അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളും ഇഷ്ടം. അബവ് 30-35 പ്ലസിന് വേറെ കൈൻഡ് ഓഫ് സിനിമയാണ്. ഇപ്പൊ പ്രേമം ഇഷ്ടപ്പെടാത്ത എത്രയോ 35 വയസ്സിന് മുകളിലെ 40 പ്ലസിലെ ആൾക്കാർക്ക് പ്രേമം ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാരുണ്ട്. സോ എനിക്ക് തോന്നുന്നു മെയിൻലി 30-35 പ്ലസിന് മുകളിലെ ആൾക്കാരൊക്കെ സ്റ്റിക് ടു OTTയിലോട്ട് മാറി, അവർ വീട്ടിലിരുന്ന് സിനിമ കാണുന്നു. അതേപോലെ 18-യൂത്ത് ആണ് സിനിമ കാണുന്നത്. സോ നമ്മൾ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസിന് അനുസരിച്ച് നമ്മൾ സിനിമ ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഇനി ഈ 18 വയസ്സുള്ള പിള്ളേർ 10 കൊല്ലം കഴിയുമ്പോൾ 28-30 വയസ്സാകുമ്പോൾ അവർക്ക് ആ ജനറേഷനിലെ സിനിമ അവർക്കും വർക്കാവാതെ പോകും, അത്രേ ഉള്ളൂ. സോ ഇന്ന് ദ ഓഡിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ചെറുപ്പക്കാരാണ്, അവരെ കാറ്റർ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിൽ അത് കാണാൻ ആളുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയാ, പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരുപാട് സിനിമകളാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് ധ്യാന ചേട്ടനിലേക്ക് കഥ പറഞ്ഞ് എത്തിക്കാനുള്ള ഒരു പ്രോസസ് എങ്ങനെയാണ്? അങ്ങനെ അതെ, അതെങ്ങനെയാണ് ആ പ്രോസസ് എന്ന് ആണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്താ വലിയ പ്രോസസ് ഒന്നുമില്ല. എന്റെ നമ്പർ കാണിക്കുക, ഇവിടെ ഉള്ള എത്ര പേരെടുത്ത് എന്റെ നമ്പർ ഉണ്ട്, അവന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിലുണ്ടാവും, എല്ലാവരുടെ കയ്യിലും എന്റെ നമ്പർ ഉണ്ട്. എന്നെ വിളിച്ചാൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഷൂട്ടില്ലാത്ത സമയം ഞാൻ എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും കഥ കയറുന്ന ആളാണ്. കാരണം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ എനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒന്ന് ഞാൻ നമ്മളിപ്പോ ചിന്തിക്കുന്ന ഒരു 5 ഇയേഴ്സ് ഡൗൺ ദി ലൈൻ അല്ലെങ്കിൽ 10 ഇയേഴ്സ് ഡൗൺ ദി ലൈൻ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്റെ സിനിമയും അല്ലെങ്കിൽ ഞാൻ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയും ഒക്കെ ഞാനൊരു ചിന്തിക്കുന്ന ഒരു കുറച്ച് മുന്നോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഫേസ് എനിക്ക് വലിയ ഭയങ്കര ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക സിനിമ. ഓഡിയൻസും എല്ലാം ഭയങ്കര ഒരു കയോസ് ഉണ്ട് ആക്ച്വലി. അതൊക്കെ നമ്മൾ വേറെ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷെ അപ്പൊ ഈ സമയത്ത് എനിക്ക് ആക്ച്വലി എനിക്ക് സിനിമയിലൊന്നും ആവണ്ട, ഈ സമയത്ത് എനിക്ക് ആക്ച്വലി ഒന്ന് സിനിമയിൽ വലിയ സംവിധാനം ചെയ്യാം, എനിക്ക് അങ്ങനെ ഒരു ഇനിയും ഭയങ്കരമായിട്ട് ഗ്രോ ആവും, ഇനിയും ഭയങ്കരമായിട്ട് ഇവോൾവ് ആവും. അങ്ങനെ ഒരു സമയത്ത് ഇനി ഞാനത് ഇതിനോട് ഡയറക്റ്റ് ചെയ്യാൻ പോലും ചിന്തിക്കുന്നുള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇത് റൈറ്റ് ടൈം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 വർഷം മുന്നേ സെലിബ്രേറ്റ് ചെയ്ത സിനിമകൾ ഇന്ന് നമ്മൾ അതിന് മോശം പറയുന്നു, പ്രകൃതി പടം എന്ന് പറയുന്നു. എന്ത് സീസണലാണ് അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും. സോ നമ്മളിപ്പോ ഞാനൊരു കഥ ആലോചിച്ചു, ആ കഥ ആലോചിച്ച് ഞാൻ കുറെ വർഷമായിട്ട് കൊണ്ടുനടക്കുന്നു. നോക്കുമ്പോ അതിന് ട്രെൻഡ് തീരും അപ്പോഴേക്ക്, പിന്നെ ഞാനതിന് അല്ലെ നമ്മളൊരു സിനിമ ആയി ഒരു ഇതായി കഴിഞ്ഞു വരുമ്പോ പിന്നെ ഇപ്പൊ പറയും ഇപ്പൊ കോമഡിയാണ് മതി. പിന്നെ ആക്ടേഴ്സിന് അടുത്ത് നമ്മൾ പോകുമ്പോൾ അങ്ങനെ തന്നെയാ, അവര് പോകുമ്പോൾ അവർക്ക് ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും അല്ലെ. അപ്പൊ അവര് പോകുമ്പോ ആ ഇപ്പൊ ഇത് വർക്കാവില്ല, അങ്ങനെ എത്രയോ സിനിമകൾ ഷെൽവായി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ സീസണിൽ എന്താണോ അടിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കഥകൾ തയ്യാറാക്കി വെക്കുക, റെഡി ആയിരിക്കുക, ഒരു റൈറ്റ് ടൈമിൽ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മേ ബി ഈ സീസൺ ഇല്ലെങ്കിൽ ഈ സീസൺ ഓഫ് എന്റെ അഭിനയത്തിന്റെ ഒരു സീസൺ ഒരു 1.5-2 വർഷം കൂടെ നിങ്ങൾ കഴിച്ചാൽ മതി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കുക ഉറപ്പായിട്ടും. ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. 2 വർഷത്തിനുള്ളിൽ ഞാൻ ഈ കമ്മിറ്റ്മെന്റ്സും പരിപാടിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഞാൻ എന്നേക്കുമായിട്ട് അഭിനയിച്ച് വിട പറയുന്നതായിരിക്കും.